നമസ്കാരം. ഗ്യാസ്ട്രോ കോണ്ടന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊറിച്ചിൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. ചൊറിച്ചിൽ ചില സമയത്ത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരെ പോകാറുണ്ട്. അങ്ങനെ ഒരു ചൊറിച്ചിൽ വരുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മലദാരത്തിൽ ചൊറിച്ചിൽ വരുന്ന ആ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് പ്രൂറിറ്റസ് ആനി. കുറേയധികം ആളുകളിൽ ഈ ഒരു പ്രയാസം കണ്ടുവരുന്നുണ്ട്. പലരിലും ചില ഇടവിട്ടുള്ള സമയങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് കാണാറുള്ളത്. പക്ഷേ ചില ആളുകളിൽ എല്ലാ ദിവസവും ഈ ഒരു ചൊറിച്ചിൽ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപൂർവം ആളുകളിൽ ഈ ചൊറിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. ഈ ചൊറിച്ചിൽ കൂടിക്കൂടി അവിടെ ആ ഒരു മാന്തുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, അതിനുശേഷം അവിടുത്തെ ആ സ്കിന്നിൽ കുറേ മാറ്റങ്ങൾ വന്ന് അവിടെ ഇൻഫെക്ഷനായി, അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ അപൂർവം ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പ്രൂറിറ്റസ് ആനി. ഇത് രണ്ട് രീതിയിലാണ് സാധാരണ കണ്ടുവരുന്നത്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന ഈ ഒരവസ്ഥയാണ് പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും അതിനൊരു കാരണമുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ നമ്മളുടെ വേംസ് കൃമികളുടെ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ സിഫിലിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ആകാം, ഗോണേറിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ആകാം, സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അങ്ങനെയുള്ള ചില ഇൻഫെക്ഷൻസ് കൊണ്ട് ഇതേപോലെ ആ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇനി പ്രമേഹമുള്ള ആളുകളിലും തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിലും ഇങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രമേഹമുള്ള ആളുകളിലും തൈറോയ്ഡ് കുറയുന്ന ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിലും ഇതേപോലെ ചൊറിച്ചിൽ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ചില സ്കിൻ കണ്ടീഷൻസ്, ഉദാഹരണമായിട്ട് സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകുമ്പോഴും പലപ്പോഴും മലദ്വാരത്തിൽ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി വൻകുടലിലെ ചില അസുഖങ്ങളായ കൊളൈറ്റിസ്, പ്രോക്ടൈറ്റിസ്, അതുപോലെ പൈൽസ് ഉള്ള ആളുകളിലും ഒക്കെ ചിലപ്പോഴൊക്കെ ഇതേപോലെ ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ചില ആളുകളിൽ സ്റ്റൂൾ ഇൻകോണ്ടിനൻസ്, മലം കുറേശ്ശെ അറിയാതെ പോകുന്ന ഒരവസ്ഥയുള്ള ആളുകളിലും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്ന ആളുകളിലും അതേപോലെ തന്നെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വയറ്റിൽ നിന്ന് ഇളകി പോകുന്ന ആളുകളിലും ചിലപ്പോൾ ഇങ്ങനെ ഈ അസഹനീയമായിട്ടുള്ള മലദ്വാരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവർ എപ്പോഴും ഇതിൽ സെക്കൻഡറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു കാരണം കൊണ്ടുണ്ടാകുന്നത് നമ്മൾ ചികിത്സിക്കേണ്ടത് ആ കാരണത്തിനെയാണ്. ഉദാഹരണമായിട്ട് പ്രമേഹം മൂലമുണ്ടാകുന്നതിനെ പ്രമേഹം കൃത്യമായി ചികിത്സിച്ചാൽ ആ ബുദ്ധിമുട്ട് അതോടുകൂടി മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തൈറോയിഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ തൈറോയിഡിൻ്റെ കൺട്രോൾ, ആ ഒരു കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകുന്ന മലദ്വാരത്തിലെ ചൊറിച്ചിൽ മാറുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് മൂലം, ഈ പിൻവേമിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വിപ്പ് വേം ഇൻഫെക്ഷൻ ഇതുമൂലമുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ചികിത്സ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മലദ്വാരത്തിലെ ആ ചൊറിച്ചിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി കോളനിലുണ്ടാകുന്ന കൊളൈറ്റിസ്, പ്രോക്ടൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ അതിനൊരു കൊളോസ്കോപ്പി ചെയ്ത് ആ ഒരു അസുഖമുണ്ടോ എന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ നമുക്കതും മാറ്റാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ കുടലിലുണ്ടാകുന്ന ചില ട്യൂമറുകളിലും ഇതേപോലെ ആനൽ ക്യാൻസർ, മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസറിലും ഇതേപോലെ അസഹനീയമായ ചൊറിച്ചിലും വേദനയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, ബ്ലീഡിങ്ങും ഉണ്ടാകാം. അപ്പോൾ അതുമൂലവും ഇങ്ങനെയുള്ള ഈ ചൊറിച്ചിൽ അസഹനീയമായിട്ടുള്ള ആളുകൾ ഒരു വിദഗ്ധ ഡോക്ടറെ കാണിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ട ഒരാവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ചികിത്സാരീതി, സാധാരണ ഇതിങ്ങനെ ചൊറിച്ചിൽ അസഹനീയമാകുന്ന അവസ്ഥ സാധാരണ ഈ ഹോട്ടായിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അതായത് നമ്മളെപ്പോഴും വിയർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ചൂടുള്ള സമയത്ത്, നമ്മളെ അണ്ടർ ഗാർമെൻസിലൊക്കെ നല്ലപോലെ നനവ് പടരുന്ന ആ സമയത്ത് അത് ചൊറിച്ചിൽ അസഹനീയമായി വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ ലൂസായിട്ടുള്ള അണ്ടർ ഗാർമെൻസ് ഉപയോഗിക്കുന്നത് അഭികാമ്യമായിരിക്കും. അതുപോലെ എപ്പോഴും വിയർക്കുന്ന ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അവിടെ ഈർപ്പമുണ്ടെങ്കിൽ, അവിടെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ, മലദ്വാരത്തിന് അവിടെ ഈർപ്പമുണ്ടെങ്കിൽ ആ ഒരു ചൊറിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അത് കാരണം ആ ഒരു ഭാഗം എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ സോപ്പ്, ചില ആളുകൾ അവിടെ സോപ്പ് വളരെയധികം ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. വളരെ ഹൈജീനിക് ആകാനായിട്ട് സോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ സോപ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഈ ചൊറിച്ചിൽ പലരിലും കൂടുതലാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടുതൽ ഹൈജീനിക് ആകുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അപകടമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട്
വളരെയധികം സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിറ്റ്സ് ബാത്ത് ചെയ്യാമെന്ന് പറയും. അതായത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം നമ്മളൊരു ബേസിനിൽ ചൂടുവെള്ളം കൊടുത്തിട്ട് 10 മിനിറ്റ് നേരം അതിനകത്ത് ഇരുന്നാൽ ആ ഭാഗത്തെ ആ ഒരു നീർക്കെട്ടെല്ലാം മാറി അത് കുറേ ഹൈജീനിക്കായി മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അവിടെ വളരെയധികം ഹെയർ ഗ്രോത്ത് ഉള്ള ആളുകൾ ആ ഭാഗം ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുന്നതും അതുപോലെ വളരെ നന്നായിരിക്കും. പിന്നെ ചില ആളുകളിൽ ഈ ഹോമോസെക്ഷൽ ഒക്കെയുള്ള ആളുകളും അതുപോലെ വജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിലും ഇതേപോലെ ആ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകാറുണ്ട്. അതും അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസ് ചെയ്ത് അത് ചികിത്സിച്ചാൽ അത് മാറിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഒരു കാരണവും ഇല്ലാതെ ഈ ചൊറിച്ചിലുണ്ടാകുമ്പോൾ അത് ചികിത്സിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗം ഡ്രൈ ആയി സൂക്ഷിക്കുക, അതുപോലെ ലൂസായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുക, സിറ്റ്സ് ബാത്ത് ചെയ്യുക, അതുപോലെ സോപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആ ഭാഗങ്ങളിൽ കുറയ്ക്കുക, അവിടുത്തെ ഹെയർ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം ഷേവ് ചെയ്ത് ഒരു ക്ലീൻ ആക്കി വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചില ഭക്ഷണത്തിൽ ചില ഘടകങ്ങൾ അതൊക്കെ മാറ്റം വരുത്തിയാൽ ഇതിൽ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചായയും കാപ്പിയും കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അത് കാരണം ഇത് രണ്ടും ഒഴിവാക്കിയാൽ ഈ ചൊറിച്ചിലിൻ്റെ അളവ് ഒരു പരിധിവരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ആൽക്കഹോൾ, ബിയർ ഇതെല്ലാം ഒഴിവാക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, നാരങ്ങ, ഓറഞ്ച് ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം വളരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷവും പിന്നെയും ഇതേപോലെ പ്രൂറിറ്റസ് ഉണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കാണിച്ച് അതിന് വേറെ സ്പെഷ്യലായിട്ടുള്ള ചില ചികിത്സകളുണ്ട്. ചിലപ്പോൾ ടാറ്റൂയിങ് ഉണ്ട്, ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ടാറ്റൂയിങ് ഒക്കെ ചെയ്യാറുണ്ട്. മെത്തിലിയൻ ബ്ലൂ ടാറ്റൂയിങ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രൂറിറ്റസ് ആനി എന്നറിയപ്പെടുന്ന മലദ്വാരത്തിലെ ഈ ചൊറിച്ചിൽ, അസഹനീയമായ ചൊറിച്ചിലായിട്ട് വരുന്ന ഈ അസുഖം. വളരെ കോമൺ ആയിട്ട് തന്നെ പലരിലും കാണാറുള്ള ഈ അസുഖം ത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ നന്ദി, നമസ്കാരം.